കുഞ്ഞുങ്ങളെ എസിയിൽ കിടത്തുമ്പോൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ. കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ചൂട് അമിതമായി കൂടി വരുന്ന ഈ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ എസി, കൂളർ തുടങ്ങിയവ ഉപയോഗിക്കുന്ന മാതാപിതാക്കളുണ്ട്. കേരളത്തിലെ ചൂട് അസഹനീയമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായും ഉണ്ടാകും. പക്ഷേ എസിയും കൂളറുമൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിശദീകരിക്കുന്നു എത്തനിക് ഹെൽത്ത് കോർട്ട്. പൊതുവെ ഇപ്പോൾ എല്ലാ വീടുകളിലും എസി വളരെ സുലഭമാണ്. മുതിർന്നവർ എസി ഉപയോഗിക്കുന്നത് പോലെയല്ല കുഞ്ഞുങ്ങളെ എസിയിൽ കിടത്തുമ്പോൾ. കുഞ്ഞുങ്ങൾക്ക് അമിതമായ ചൂട് കാരണം ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് എസി പലരും ഉപയോഗിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അധികം എസി നല്ലതല്ല. എസി ഉപയോഗിക്കാമെങ്കിലും കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിയിൽ എസിയുടെ താപനില എപ്പോഴും 24 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ ആയിരിക്കണം. കുഞ്ഞിന് നേരിട്ട് എസിയുടെ കാറ്റ് ലഭിക്കുന്ന തരത്തിൽ ഒരു കാരണവശാലും കിടത്തരുത്. ഇത് ജലദോഷവും ചുമയുമൊക്കെ വരാനുള്ള സാധ്യത കൂട്ടുന്നു. 6 മാസം കൂടുമ്പോൾ എസി സർവീസ് ചെയ്യാനും മറക്കരുത്. ഇനി കൂളർ ഉപയോഗിക്കുമ്പോൾ, കൂളർ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്ന് പറയുമെങ്കിലും എസിയേക്കാൾ വില കുറവ് ആയതുകൊണ്ട് പലരും കൂളർ ഉപയോഗിക്കാറുണ്ട്. കൂളർ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളിൽ ഒഴിക്കുന്ന വെള്ളം എപ്പോഴും മാറ്റാൻ ശ്രമിക്കുക. കൂളറും കുഞ്ഞിൻ്റെ മുഖത്തിന് നേരെ വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂളറിലെ വെള്ളത്തിനൊപ്പം സുഗന്ധം നൽകുന്നതോ എസൻഷ്യൽ ഓയിലോ ഒന്നും ചേർക്കാൻ പാടില്ല. മുറിക്കുള്ളിൽ മണം ലഭിക്കാൻ പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് അപകടമാണ്. കൂളർ ഉപയോഗിക്കുമ്പോൾ മുറിയിൽ ഈർപ്പം അധികമായി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടുതന്നെ ജനലുകൾ അല്പം തുറന്നിടുന്നത് അസുഖങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. കൃത്യമായി കൂളറിൻ്റെ വെള്ളം മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള മറ്റനേകം അറിവുകൾ ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്തനിക് ഹെൽത്ത് കോർട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്തനിക് ഹെൽത്ത് കോർട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്തനിക് ഹെൽത്ത് കോർട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്തനിക് ഹെൽത്ത് കോർട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.